ഗൈസ് ഇറ്റ്സ് മീ രാഹുൽ ഫാബി വെൽക്കം ടു ഫാബ്സൺവീൽസ് സോ ഇന്ന് ഞാനുള്ളത് നമ്മുടെ പുതിയ വർക്ക്ഷോപ്പിലാണ് ഗോകുലും ബിനീഷും ഇന്നലെ രാത്രി ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ അവർ രണ്ടുപേരും പരിചയപ്പെടുത്തരാൻ രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലില്ല അതിന് മുമ്പേ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഭ്രാന്തും ഓട്ടോ കണ്ടിട്ട് തന്നെ പുള്ളിക്കാരനും ഒരു ജിപ്സി ഭ്രാന്തും തന്നെയാണ് ആളൊരു ജിപ്സി എടുത്തിട്ടുണ്ട് ജിപ്സി പാലക്കാട്ടുകാരൻ്റെയാണ് നമ്മുടെ വണ്ടി പണിയുന്നത് കരുനാപ്പിളിൽ തന്നെയാണ് സോ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നല്ലൊരു വണ്ടിയായിരുന്നു പക്ഷേ നമ്മൾ ഫുള്ളി റീസ്റ്റോറേഷൻ ചെയ്യുകയാണ് പെയിൻറ്റിങ് അതോടൊപ്പം തന്നെ ഡെൻറ്റിങ് അങ്ങനെ കുറേ വർക്കുകളുണ്ട് എഞ്ചിൻ്റെ മൗണ്ടിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കുറേ വർക്കുകൾ എന്തായാലും ഇട്ടുണ്ട് വണ്ടി മൊത്തത്തിൽ ഒന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 2 ഡേയ്സ് ആയിട്ടുണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നലെ നൈറ്റിൽ കുറേ പരിപാടികളുണ്ടായിരുന്നു നമ്മൾ ഇത് ഹാർട്ട് ടോപ്പ് വണ്ടിയാണ് സോഫ്റ്റ് ടോപ്പ് വണ്ടിയാണ് നമ്മൾ ഹാർട്ട് ടോപ്പിലോട്ട് ചേഞ്ച് ചെയ്തതാണ് സോ ഈ വർക്ക്ഷോപ്പിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് നമ്മുടെ കൊല്ലംകാരൻ തന്നെയാണ് ഇവിടെ ഈ ഒരു വർക്ക്ഷോപ്പിൽ ഫുൾ ആയിട്ടുള്ളത് ഫുൾ ഫ്ലഡ്ജിൽ ഇവിടെ മെക്കാനിക് ഉണ്ട് അതോടൊപ്പം തന്നെ പാച്ച് വർക്കേഴ്സ് ഉണ്ട് പെയിൻറ്റിങ്ങുകാരുണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് സോ നമ്മൾ ഇന്നത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ ഈ ഒരു ജിപ്സിയുടെ ആയിരിക്കും കവർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വൈറ്റ് കളർ വണ്ടിയാണ് അപ്പോൾ ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വർക്ക്ഷോപ്പ് അതോടൊപ്പം തന്നെ പണികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫാബ്സൺവീൽസിലെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് സംശയങ്ങളിലേക്ക് ഒരു ഉത്തരം എന്തായാലും കിട്ടുന്നതാണ് പിന്നെ ഫുള്ളായിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട് കുറച്ച് പേരെ ഇപ്പോൾ തൽക്കാലത്തേക്കുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തുക അപ്പോൾ എപ്പോഴും പറയാനുള്ള ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും ഞാൻ പറയാനുള്ള വേറൊരു കാര്യങ്ങളും നിങ്ങളോട് പറയുകയാണ് നല്ല കിടിലൻ മെക്കാനിക്കുകളെയും അതോടൊപ്പം തന്നെ നല്ല അടിപൊളി വർക്ക്ഷോപ്പുകളെയും നമുക്ക് ഉത്തരം കിട്ടാത്ത ചില മെക്കാനിക്കൽ പരമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് തേടിക്കൊണ്ടിരിക്കുന്നത് സോ ഇനിയും അങ്ങനെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുമായിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണി അങ്ങനെ രാത്രിയിൽ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശരിക്കും ഇവർ സ്പെയറും കാര്യങ്ങളൊക്കെ എടുത്തെല്ലാം സെറ്റ് ചെയ്ത് സമയപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഊരേണ്ടത് എന്നുള്ളത് അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു ഇത് കണ്ടല്ലേ A to Z സംഭവങ്ങൾ മാറാനായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ജിജോ ഒട്ടും ക്ഷമയില്ലാതെ ഓടി നടക്കുകയാണ് ജിജോ ഈ ഒരു വണ്ടിയുടെ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കരുനാഗപ്പള്ളി തന്നെ അപ്പോൾ നമ്മുടെ ജിജോ ഇതിൽ ഇത് പണി തീർത്ത് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ജിജോ ഇവിടെ കരുനാഗപ്പള്ളി സ്റ്റേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് എന്തായാലും നമ്മളിപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് കാണിച്ചു തരാം നമ്മുടെ ബാക്കിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ സീറ്റെല്ലാം ഊരി മാറ്റിയിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ഇല്ല ലൈറ്റ് വളരെ കുറവാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഹാർട്ട് ടോപ്പ് ഊരുന്നുണ്ട് ഹാർട്ട് ടോപ്പ് ഊരിയതിന് ശേഷം ഈ ഒരു ബീഡിങ് ഈ സാധനങ്ങളൊക്കെ മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളെ കാണാം ഇതുണ്ടല്ലേ പെയിൻറ്റിങ്ങിൻ്റെ ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക്ഷോപ്പ് ഞാൻ നാളെ രാവിലെ നമുക്ക് കാണിച്ചു തരാം അവർ ഒന്നോ രണ്ടോ ദിവസത്തെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ പോകുന്നത് ഹാർട്ട് ടോപ്പ് നമ്മൾ ഫുള്ള് പെയിൻറ്റ് ചെയ്യേണ്ടതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഇന്ന് ഈ സാധനങ്ങളൊക്കെ ഊരിട്ടുള്ളൂ പിന്നെ കുറച്ച് ഗ്രൈൻഡിങ് വർക്കും കാര്യങ്ങളൊക്കെ വെൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ വർക്കൊക്കെ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇനി എന്തായാലും രാവിലെ കാണാം നമ്മുടെ വണ്ടിക്കകത്ത് സീറ്റെല്ലാം ഇപ്പോൾ എന്തായാലും നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് വിനൈൽ മാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഈ വിനൈൽ മാറ്റ് നമുക്ക് ഊരി മാറ്റണം അതിനുശേഷം നമുക്ക് ഹാർട്ട് ടോപ്പ് നമുക്ക് റിമൂവ് ചെയ്യണം ഹാർട്ട് ടോപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ ഇടയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സോഫ്റ്റ് ടോപ്പ് വണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ 2006 മോഡൽ സോഫ്റ്റ് ടോപ്പ് വണ്ടിയായിരുന്നു ഹാർട്ട് ടോപ്പ് ആക്കി കൊണ്ടുവന്നു ഇനി നമുക്ക് ഹാർട്ട് ടോപ്പ് നല്ല ബലത്തിൽ വെച്ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഹാർട്ട് ടോപ്പ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചയിലോട്ടൊക്കെ പോകാം പിന്നെ അതുപോലെ നമുക്ക് ഈ സോഫ്റ്റ് ഈ ഒരു ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു സംഭവം നമുക്ക് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേ ഇതിനടിയിൽ പാച്ച് വർക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും സോ ഇപ്പോൾ അത് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കതൊരു പണി കിട്ടും നമുക്കപ്പോൾ ഈ ഒരു സംഭവം സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യാം നിങ്ങൾ ഇതിനകത്ത് മേടിക്കാമോ ഇതാ ഒന്ന് മേടിക്കാമോ നീ ഒന്ന് മേടിച്ചടിയത് നീ ഇളക്കിക്കോ അത് ഞാൻ അടിച്ചോളൂ നമ്മളിപ്പോൾ അത് നോക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ അത്യാവശ്യം എന്തെങ്കിലും പാച്ച് വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് കാരണം എനിക്ക് ഒരു വിനൽ മാറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പാച്ച് വർക്ക് വന്നു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റത്തില്ല ഇത്ര ഇളക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല എന്തായാലും നമുക്കിത് മുന്നോട്ട് ഇളക്കി നോക്കാം നമ്മളെ അങ്ങനെ എന്തായാലും ഇതായത് കണ്ടോ നമ്മുടെ ആ ഒരു വിനൈൽ മാറ്റൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഒരു ഭാഗ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ പാച്ച് വർക്ക് കുറവാണ് പാച്ച് വർക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പണി കുറവായിരിക്കും പാച്ച് വർക്കിൻ്റെ ഭാഗത്തുനിന്ന്
നമ്മുടെ ഉള്ളിൽ ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട്. അതിന് മേളിലാണ് നമ്മുടെ വിനിലിന്റെ മാറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പക്ക സ്ട്രോങ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. ബോഡിക്ക് അത് പാച്ചുവർക്ക് വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ ഇനി എന്തായാലും നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന ഹാർട്ട് ടോപ്പാണ്. ഗൂഗിൾ എന്തായാലും ആ ഹാർട്ട് ടോപ്പ് റിമൂവ് ചെയ്യുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം. അതിന് ശേഷമായിരിക്കും നമുക്ക് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൂ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിന്നിട്ട് വർക്കൊക്കെ തീർക്കാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഹാർട്ട് ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറയാൻ മൂന്ന് പീസായിട്ടാണ് വരുന്നത്. ഈ കാണുന്ന ഈ ഒരു പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പീസാണ്, ഒരു വലിയ ഏറ്റവും മെയിൻ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബാക്കിലത്തെ ഡോറ് ഒരു പീസായിട്ട് കണക്കാക്കിയാൽ രണ്ട് പീസ്. ദെൻ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പീസുണ്ട്, ഈ ഒരു പോർഷൻ. ഇത് മൂന്നാമത്തെ പീസാണ്. മൊത്തം കൂടെ നമുക്ക് ഈ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഈ ഒരു സൈഡിൽ നാലും എട്ട് ബോൾട്ടും, അതോടൊപ്പം തന്നെ ടോട്ടൽ ഈ ഒരു പീസിനകത്ത് മാത്രം, ഈ എൽ ഷേപ്പിൽ വരുന്ന പീസിനകത്ത് മാത്രം നമുക്ക് 16 ബോൾട്ടാണ് വരുന്നത്. അതും നിങ്ങൾ ഹാർട്ട് ടോപ്പ് എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാരുതിയുടെ ജെനുവിൻ ബോൾട്ട് തന്നെ വാങ്ങുക. 10 ബോൾട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ. ഈ 10 ജെനുവിൻ ബോൾട്ട് തന്നെ നിങ്ങൾ വാങ്ങുക, അതിനുശേഷം അത് ചേഞ്ച് ചെയ്യുക. സോ അതുപോലെ ഇപ്പം തന്നെ നമുക്ക് ഈ ഗ്ലാസിനകത്തൊക്കെ മാറാനുള്ള ബീഡിങ്ങുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് സ്പെയർ വാങ്ങാൻ നിൽപ്പുണ്ട്. നമുക്ക് എസ്ആർ മോട്ടോഴ്സ് ആണ് സ്പെയർ അയച്ചു തന്നിട്ടുള്ളത്, ബാംഗ്ലൂരിൽ നിന്നാണ്. സോ അതിൻ്റെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഇടാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ ഹാർട്ട് ടോപ്പ് ഊരിക്കഴിഞ്ഞാൽ തിരിച്ച് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കെയർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഈ ഹാർട്ട് ടോപ്പ് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വെച്ചില്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അബ്സോർബറുടെ കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അരോചകമായിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിലത്തെ പീസ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ബാക്കിലത്തെ പീസ് ഓൾറെഡി ഇളക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ പകുതി ഹാർട്ട് ടോപ്പ് ഊരിയിട്ടുണ്ട്. ഇനി മേളത്തെ ഹാർട്ട് ടോപ്പ് കൂടെ ആ ഒരു എൽ ഷേപ്പിലുള്ള ഹാർട്ട് ടോപ്പ് കൂടെ ഊരുന്നത് ഊരാൻ ഭയങ്കര എളുപ്പമാണ്. അത് ഫിക്സ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കുറച്ചുകൂടെ പാട് പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈഡിലത്തെ ബീഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ റബ്ബർ ബീഡിങ്ങുകൾ വരുന്നതാണ്. ഈ ബീഡിങ്ങുകളെല്ലാം നല്ല സീറ്റിങ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത്ര ഷേക്ക് നമുക്ക് ഇതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. സോ അത് നിങ്ങൾ കെയർ ചെയ്തിട്ട് വേണം എപ്പോഴും ഹാർട്ട് ടോപ്പ് റിമൂവ് ചെയ്യാനായിട്ട്. നമ്മുടെ വണ്ടിയുടെ പകുതി ഹാർട്ട് ടോപ്പ് മാറ്റിയപ്പോഴുള്ള ഒരു ലുക്ക് ഉണ്ടോ. ഇനിയിപ്പോൾ ബാക്കിലത്തെ ഹാർട്ട് ടോപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 3 പേര് വേണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ബിനീഷ് ഉണ്ട്. സോ ബിനീഷ് കൂടി ഇങ്ങോട്ട് വന്നതിന് ശേഷം വേണം നമുക്ക് ഈ ഹാർട്ട് ടോപ്പ് ബാക്കിയുള്ള ആ ഒരു പീസ് കൂടി ഊരിക്കഴിഞ്ഞാൽ ഫുള്ള് ഹാർട്ട് ടോപ്പ് റിമൂവ് ആവും. സോ അപ്പോൾ അങ്ങനെയാണ് ഹാർട്ട് ടോപ്പ് ഊരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡിലത്തെ ബോൾട്ടും എല്ലാം നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി ഇത് സെയിം ടൈം ഗൂഗിൾ അപ്പുറത്ത് ആ ഒരു ബോൾട്ടും കൂടെ ഊരുന്നുണ്ട്. ആ ഒരു സൈഡിൽ നിന്നുള്ള ബോൾട്ടും കൂടെ ഊരിക്കഴിഞ്ഞാൽ ഹാർട്ട് ടോപ്പ് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ജിപ്സിയുടെ ഹാർട്ട് ടോപ്പ് ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്തിരുന്നത് കണ്ടോ. ഫ്രണ്ടിലത്തെ ഫുള്ള് പീസ് നമ്മൾ ഊരിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സൈഡിലത്തെ പീസെല്ലാം ഒരു ഡോറും എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലോറി പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ലേറ്റായി. സോ വീഡിയോസൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളോടൊക്കെ പോവാം.
പക്ഷേ നമ്മുടെ പുതിയ വർക്ക്ഷോപ്പില് നമ്മൾ പരിചയപ്പെടേണ്ട ഒരാളുണ്ട്. നമുക്ക് നമ്മുടെ മനോജേട്ടനെ പോലെ തന്നെ നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ നമുക്ക് പരിചയപ്പെടേണ്ട ഒരാള്. പേര് പറഞ്ഞേ? ജയപ്രകാശ്. രാമംകുളങ്ങരയിലാണ് വീട്, കൊല്ലത്താണ് വീട്. എത്ര വർഷമായിട്ട് വർക്ക്ഷോപ്പ് ഈ പണി ചെയ്യുന്നുണ്ട്? അപ്പം വീട്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട്. വീട്ടിനോട് ചേർന്ന് തന്നെ വരുമ്പോഴേക്കും സെന്റ് മേരി സ്കൂളിൻ്റെ സ്കൂളിൽ രാമംകുളങ്ങര പടിഞ്ഞാറോട്ട് പോകുമ്പോൾ കേന്ദ്രീയ വിദ്യാലയം, അതിനോട് ചേർന്ന് ഒരു ബസ്സൊക്കെ പണിയുന്ന വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് എൻ്റെതാണ്. ഇപ്പം ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ശരിയാവുമേ. അപ്പൊ ഇത് എന്റെ ബന്ധുവാണ്. അപ്പൊ ശരിക്കും ജയപ്രകാശ് എന്നെ പരിചയപ്പെടല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ എന്തായാലും ഈ ക്ലിപ്പ് കാണുന്നതിന് മുമ്പേ ഉറപ്പായിട്ട് ചേട്ടന്റെ വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക വർക്കിന്റെ ഒരു എങ്ങനെ എത്രത്തോളം റിലവന്റ് ആണ് ആ വർക്ക് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ശരിക്കും മനസ്സിലാക്കുക. പിന്നെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ശരിക്കും പാച്ചർ ജയപ്രകാശ് ചേട്ടൻ. അപ്പൊ നമ്മുടെ കുറേ കണ്ടിന്യൂസ്ലി ഈ ഒരു എപ്പിസോഡിലെല്ലാം ജയപ്രകാശൻ ഉണ്ടാവും. പിന്നെ അടുത്ത വരാൻ പോകുന്ന ചില കിട്ടിലും കുറച്ച് എപ്പിസോഡുകളുണ്ടാവും. ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ജയപ്രകാശ് ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ജിപ്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ എക്സ്പെരിമെന്റലാണ്. ഉറപ്പായിട്ട് അത് ചെയ്തതിനു ശേഷം നിങ്ങൾ അത് കാണും. അതിന്റെ കണ്ടിന്യൂസ് വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ജയപ്രകാശ് ചേട്ടനാണ് ഇവിടുത്തെ ഒരു മെയിൻ ഐക്കൺ. അപ്പൊ നമുക്ക് അടുത്ത ആളിലോട്ട് പോകാം. നമ്മുടെ ശരിക്കും ജയപ്രകാശൻ ചെയ്യുന്ന വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ജിപ്സികൾക്ക് മെയിൻ ആയിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ് ഈ ഒരു സൈഡിൽ വരുന്ന, നമുക്ക് ഈ ഒരു റണ്ണിംഗ് ബോർഡിന്റെ അടുത്ത് വരുന്ന ഒരു ബ്ലാക്ക് ബീഡിംഗ് ഉണ്ട്. ഒരു കണ്ടിന്യൂസ്ലി ഒരു ബ്ലാക്ക് ബീഡിംഗ് വരുന്നതാണ്. ആ ബ്ലാക്ക് ബീഡിംഗിന് പ്രത്യേകം വെച്ചാൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ വെള്ളം കയറി ഇരുന്നിട്ട് ഈ സാധനം റസ്റ്റ് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. സോ അതിന് നമ്മൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് നിങ്ങളിപ്പോൾ ഉറപ്പായിട്ടും കണ്ടിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ്. ഈ ഒരു 18 kg ഷീറ്റിലാണ് നമ്മൾ ആ ഒരു റണ്ണിംഗ് ബോർഡിനെ, നമ്മൾ ഫൈബറിലുണ്ടായിരുന്ന സാധനത്തിനെ നമ്മൾ മെറ്റൽ റെഡിയാക്കിയിട്ടാണ് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ, ഈ ഒരു സൈഡിൽ ഫുൾ ബീഡിങ് നമ്മൾ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും സെയിം തന്നെയുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു സൈഡിലെ ബീഡിംഗ് ഉണ്ടോ, ഈ പ്ലാസ്റ്റിക് ബീഡിംഗ് ആണ്. ഈ ഒരു പ്ലാസ്റ്റിക് ബീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡ് കംപ്ലയിൻ്റ് ഇല്ല, പക്ഷേ ഇത് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരാവുന്നതാണ്. ഇതിനിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം വീണിട്ട് റെസ്റ്റ് അടിക്കാനുള്ള ചാൻസിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. സോ ആ ഒരു സംഭവം ഉണ്ടാകത്തില്ല. നമ്മൾ മെറ്റൽ തന്നെ ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് വെൽഡ് ചെയ്ത് നല്ലപോലെ സ്പോട്ട് ചെയ്തെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഈ ഫ്രണ്ടിൽ നിന്നോട്ടുള്ള ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടർസ് ലൈൻസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ ഒരു താഴെ കൂടെ വന്നിട്ടുള്ള ഈ റണ്ണിംഗ് ബോർഡിലൊരു ബീഡിംഗ്. അപ്പം ഇനി ഇത് വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സീറ്റിംഗ് സെറ്റാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് റെസ്റ്റ് അടിക്കാതിരിക്കാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. റെസ്റ്റ് വരത്തില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ആ ഒരു പണിയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഓവറോൾ കാര്യങ്ങൾ ഞാൻ കാണിച്ചിരുന്നു. ഇതുണ്ടോ, ഇന്നലെ നിങ്ങൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുണ്ടോ, വണ്ടി ഫുള്ള് നമ്മൾ ഇളക്കി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ബോഡിയുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്മൾ ഹാർട്ട് ടോപ്പ് ഇളക്കി മാറ്റി. നിങ്ങൾ ഇന്നലെ കണ്ടിട്ട്, എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കുറച്ച് മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എഞ്ചിനകമൊക്കെ ഉണ്ടോ, ഇതിനകമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്, ഒന്ന് വാഷ് ചെയ്ത് റെഡിയാക്കാനായിട്ടുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ, എയർ ഫിൽറ്ററിൻ്റെ പൈപ്പെല്ലാം ഊരി കിടക്കുകയാണ്. അതെല്ലാം മേടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറേ സംഭവങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇനി ഇതിനകം എല്ലാം ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി എ സി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉടനെ തന്നെ ഈ വണ്ടിക്കകത്ത് നമ്മൾ ബീച്ചോൻ്റെ അടുത്ത് എ സി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടെ ഞാൻ ഉടനെ തന്നെ ഇടാം. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇത്രയും നേരമായിട്ട് ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ട്. നിങ്ങളെല്ലാവരും തിങ്ക് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ വർക്ക്ഷോപ്പ് ശരിക്കും ഇതുണ്ടോ, എം എസ് ഓട്ടോ കെയർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ശരിക്കും ഒരു പുതിയ സംരംഭമാണ്. സോ അവരെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു കടമ കൂടെയാണ്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് വർക്കാണ്. നമ്മൾ വേറെ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വർക്കായിട്ട് ഒരു ഫുൾ റീസ്റ്റോറേഷൻ രീതിയിൽ നമ്മൾ സിംഗിൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജിപ്സിയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇപ്പുറത്ത് നടക്കുന്ന വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഹാർട്ട് ടോപ്പ് ഇതാ ഗ്രൈൻഡ് ചെയ്ത് പെയിൻറ് ചെയ്യാനുള്ള, പഫ് ചെയ്തുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പെയിൻറ് ചെയ്യാനുള്ള പരിപാടി ഇവിടെ നടക്കുന്നു. സോ അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യമുള്ള സ്പെയറുകളെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ സ്പെയറുകളെല്ലാം വന്നിട്ടുണ്ട്. എസ്ആർ മോട്ടോഴ്സ് ആണ് നമുക്ക് സ്പെയർ വന്നിട്ടുള്ളത്, ബാംഗ്ലൂരിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എസ്ആർ മോട്ടോഴ്സിന്റെ ജിപ്സിയിലെ എന്തെങ്കിലും സ്പെയർ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഇടാം, ഡിസ്ക്രിപ്ഷൻ ഇടാം. അതോടൊപ്പം തന്നെ അതിന്റെ എം ഡി ഉണ്ട്, പുനീതിന്റെ നമ്പറും ഞാൻ കൊടുക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് വാങ്ങാനായിട്ട് പറ്റും. 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സ്പെയറുകളാണ് അവർ തരുന്നത്, പക്ക ജെന്യൂൻ ആയിട്ടുള്ള സാധനങ്ങൾ. ശരിക്കും എനിക്ക് എസ്ആർ മോട്ടോഴ്സിന്റെ കോൺടാക്ട് തന്നെ നമ്മുടെ മണിച്ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ഈ ഒരു ബോക്സ് ഫുള്ള് രണ്ട് കാർട്ടൂൺ ഫുള്ള് നമുക്ക് സ്പെയർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു കാർട്ടൂൺ, അതായത് വണ്ടിക്ക് വേണ്ട ഓൾമോസ്റ്റ് സാധാരണ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർഡർ ചെയ്തിട്ട്, എഞ്ചിൻ ബുഷ് അതോടൊപ്പം തന്നെ മൗണ്ടിങ്ങുകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഓർഡർ ചെയ്തത്. അപ്പൊ ഓരോന്നോരോന്ന് വെച്ച് ഞാൻ ഓരോ സ്പെയർ നിങ്ങൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു ഫുൾ ബോക്സ് നമ്മുടെ സ്പെയർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കണ്ടില്ലേ ബീഡിങ് സെറ്റുകൾ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വെതർ സ്ട്രിപ്പുകൾ വന്നിട്ടുണ്ട്. എല്ലാം ജെനുവിൻ മാരുതിയുടെ, ഒറിജിനൽ ജെനുവിൻ മാരുതിയുടെ സ്പെയറുകളാണ്. ബീഡിങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാത്തരം ബെയറിങ്ങുകളും ഉണ്ട്. ഓയില്, മാരുതിയുടെ ജെനുവിൻ ഹിലിക്സിന്റെ ഓയില്,
എൻജിക്കട സ്പാർക്ക് പ്ലഗ് ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റുന്ന വെച്ചാൽ ഒരുപാടുണ്ട് സാധനങ്ങൾ, എടുത്തു മാറ്റി നമ്മൾ ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് ഏതാണ്ട് 10-15,000 രൂപയുടെ സ്പെയർ നമുക്ക് വന്നിട്ടുണ്ട്. വീടുകൾ സാധനം എല്ലാം ഉണ്ട്, ഇത് കണ്ടോ. ഇനി വാങ്ങാനായിട്ട് ജിപ്സിയുടെ സാധനങ്ങളൊന്നുമില്ല, എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ബ്രിൻഡിൽ സെറ്റ്. ഇത് നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ജിപ്സിക്ക് മാറിയാണ് ബ്രിൻഡിൽ സെറ്റ് എന്ന് പറയും. ഈ സെറ്റ് നമുക്ക് ഇതുണ്ടല്ലേ, എല്ലാം ഒറിജിനൽ മാരേജിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ടാവും. സോ അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുന്നില്ല, മൊത്തത്തിലെടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കും. നമുക്ക് എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത് വെച്ചാൽ എസ്ആർ മോട്ടോസിനെ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ സ്പോൺസർ ചെയ്ത് പറയുന്നൊന്നുമല്ല. എസ്ആർ മോട്ടോസിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എസ്ആർ മോട്ടോസിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നിങ്ങൾക്ക് വേണ്ട സ്പെയർ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ഓൾ ഓവർ ഇന്ത്യ അവർക്ക് ഷിപ്പിംഗ് ഉണ്ട്. സ്പെയറൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ബോഡിയുടെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ ഇതിനകത്ത് പാച്ചുവർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് മാറ്റിയത്. അത്യാവശ്യം പാച്ചുവർക്ക് കാര്യങ്ങളൊന്നുമില്ല, നല്ല ബോഡിയാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പാച്ചുവർക്കുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്താലും മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റൂ. ഈ പാച്ചുവർക്കെല്ലാം നമുക്ക് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഗ്രൈൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു. ഈ സ്പോട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി സെറ്റ് ചെയ്ത് റെഡിയാക്കാനുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഗ്രൈൻഡ് ചെയ്യുന്ന ഭാഗങ്ങളും ഈ ജിപ്സിക്കൊക്കെ സാധാരണ റസ്റ്റ് വരാറുള്ള ഭാഗം ഈ ഒരു കോർണറൊക്കെ വരാറുള്ളതാണ്. സോ ആ സൈഡൊക്കെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം പാച്ച് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൂടെയൊക്കെ പോകുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ ഹാർട്ട് ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോ, ഹാർട്ട് ടോപ്പിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള പാച്ച് വർക്കെല്ലാം ബോഡിയുടെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തുനിന്നുള്ള ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പേപ്പറും ഒക്കെ ആയിട്ട് പിടിക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം പിന്നെ മെക്കാനിക്കൽ വർക്കിലോട്ട് പോകും. മെക്കാനിക്കൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു എൻജിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാറാനായിട്ടുള്ളത്. ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ട് മാറാനായിട്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ എൻജിൻ്റെ ഇവിടെ വരുന്ന കുറേ ബോഡി ബുഷുകളുണ്ട്. ആ ബോഡി ബുഷുകളും കാര്യങ്ങളൊക്കെ മാറണം. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് പാച്ച് വർക്കുകളുണ്ട് കേട്ടോ. ഈ പാച്ച് വർക്കുകളൊക്കെ നമുക്ക് മാറ്റാനായിട്ടുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് വേണ്ട ആ ഒരു രണ്ട് റണ്ണിംഗ് ബോർഡിൻ്റെ ആ ഒരു പീസും നമ്മൾ ഫൈബറിലുണ്ടായിരുന്ന പീസ് നമ്മൾ മെറ്റലിൽ ചെയ്ത് റെഡിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. രണ്ട് പീസ് ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ചേട്ടൻ ഈ ഒരു സൈഡിൽ ചേട്ടൻ ചെയ്ത ആ ഒരു വർക്ക് ഫിനിഷ് ആക്കി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, അതിൻ്റെ ഒരു ഫിനിഷിംഗ് കേട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങൾ കണ്ടോ.
ഈ ഒരു സംഭവം ഇവിടെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കണക്ടർ കൂടെ അവിടെ അടിക്കാനുണ്ട്. ആ കണക്ടർ കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിനിഷാവും, പിന്നെ വെൽഡ് ചെയ്ത് സ്പോട്ട് ചെയ്തതിന് ശേഷം സംഭവം ക്ലാൻഡ് ആവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജിപ്സിയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആവുന്നുണ്ടെന്ന് നിങ്ങളെ കാണിക്കണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു വർക്ക് നിങ്ങളെ കാണിച്ചത്. ഏകദേശം കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വർക്കാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ പാർക്കിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ ജെപി ചേട്ടനെയും നമ്മുടെ പെയിൻറ്റർ ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി കുറേ ആൾക്കാർ നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെടാനായിട്ടുണ്ട്, ഈ വർക്ക്ഷോപ്പ് നന്നായിട്ട് പരിചയപ്പെടാനായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും വലിയ എപ്പിസോഡിൽ ഉറപ്പായിട്ട് നമുക്കത് കവർ ചെയ്യാം. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കാണുന്ന കൂടുതലും കമ്പനി നമ്മുടെ SIT ആയിരിക്കും. സോ SIT വർക്ക് നടക്കുന്നത് കൊല്ലത്താണ്. സോ ഞാനിപ്പോൾ ഉള്ളത് കരുതാപ്പിള്ളാണ്. ഈ രണ്ട് വർക്ക് രണ്ട് സ്ഥലത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SIT പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് വർക്ക് നിർത്തേണ്ടതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വർക്ക് കുറച്ചൊന്ന് നിർത്തിവെച്ചു. വേറെ പ്രശ്നമൊന്നുമല്ല, പേഴ്സണൽ പ്രോബ്ലംസ് ഒന്നുമല്ല. വർക്കിൻ്റെ കുറച്ച് സാധനങ്ങളുടെ അവൈലബിലിറ്റി കുറവുകൊണ്ടാണ് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും തിടുക്കം പിടിക്കേണ്ട, നമ്മൾ വളരെ പതുക്കെ പതുക്കെയാണ് വർക്കുകൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വർക്കുകൾ ഉടനെ തന്നെ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന ആ ഒരു സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് ശരിക്കും ഒരു എൻകറേജ് ആവുന്നത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നോട്ട് എത്താൻ പറ്റും. സോ എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ അടിപൊളി കിട്ടിലും കുറേ എപ്പിസോഡായിട്ട് നിങ്ങൾ മുന്നോട്ട് വരും വിചാരിച്ചേ. എന്തായാലും ഫാബ്സൺ വീൽസിൻ്റെ എല്ലാവർക്കും ഗുഡ് ബൈ.